വേദശാസ്ത്രങ്ങളിൽ മാത്രമല്ല തർക്കശാസ്ത്രത്തിലും സാന്ദർഭിക ബുദ്ധി സാമർത്ഥ്യത്തിലും അദ്വിതീയനാണ് മണികണ്ഠകുമാരൻ. വിദ്യാദേവി നമ്രശരസ്കിയായി നിൽക്കുന്നത് മണികണ്ഠന്റെ മുമ്പിലാണ് തിരുമനസിൽ. ഭട്ടി എന്ന ഈ ഭട്ടതിരി പരാജയപ്പെട്ടതായും മണികണ്ഠകുമാരൻ വിജയിച്ചതായും അങ്ങ് രാജകീയ പ്രഖ്യാപനം നടത്തിയാലും മഹാപണ്ഡിതനായ അങ്ങ് ഇന്ന് നമ്മുടെ ആതിഥ്യം സ്വീകരിച്ച് കൊട്ടാരത്തിൽ തങ്ങണമെന്ന് നാം അഭ്യർത്ഥിക്കുന്നു. അങ്ങയുടെ കൽപ്പന പോലെ. ഇന്നലെ രാത്രിയിലേക്കാണ്, ഉച്ചത്തിൽ ഇന്ന് ചിരിക്കാമെന്നാണല്ലോ നമ്മൾ സ്വപ്നം കണ്ടിരുന്നത്. എല്ലാം പൊളിഞ്ഞില്ലേ? കൊട്ടാരത്തിൽ ആഹ്ലാദം, നമുക്ക് മാത്രം മരണവീടിന്റെ അവസ്ഥ. തെരുവീതികളിലെങ്ങും മണികണ്ഠന് ജയ്വിളികൾ, ആഘോഷങ്ങൾ, ആനന്ദ നൃത്തങ്ങൾ. മണികണ്ഠൻ വീരനായകനാകുകയാണ് അങ്ങുന്നേ. ആ നശിച്ച കാട്ടുവാസ, അവൻ ആ നേരത്ത് എവിടുന്ന് കെട്ടിയെടുത്തു ആവോ? അവനാ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചത്. അപാരമായ അറിവാണല്ലോ മണികണ്ഠന്. അവന്റെ കൂടെ കൂടി സേനാധിപനും പാണ്ഡിത്യം ബാധിച്ചു തുടങ്ങി. മണികണ്ഠന്റെ ദുരന്തത്തിൽ വിലപിക്കുന്ന പന്തളം, അവൻ ചത്തുടുങ്ങിയതിലുള്ള ദുഃഖം പ്രകടമാക്കാൻ പന്തളരാജ്യമെന്നും പാറിക്കളിക്കുന്ന കരിങ്കുടികൾ, അതാണ് ചക്രപാണി എന്റെ സ്വപ്നം. അങ്ങനെ ഒരു സ്വപ്നം നമുക്ക് ഉറക്കത്തിൽ പോലും ഉണ്ടാകുന്നില്ലല്ലോ അങ്ങ്. നമ്മൾ മരത്തിൽ കാണും, മണികണ്ഠൻ മാനത്ത് കാണും. അതല്ലേ അവസ്ഥ? ആ അവസ്ഥയൊക്കെ മാറും ചക്രപാണി. അവന്റെ മിത്രങ്ങൾ തന്നെ ശത്രുക്കളായി അവനെ തിരിച്ചടിക്കുന്ന കാലം അതിവിദൂരമല്ല. അതിന് വേണ്ട ചില പദ്ധതികൾ നീ കണ്ടോ ചക്രപാണി? ഞാൻ ഇണക്കുന്നുണ്ട്. നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നത് റാണിയുടെ ആത്മവിശ്വാസമാണ്. പന്തളത്തെ അപമാനത്തിലേക്ക് തള്ളി വീഴ്ത്താൻ അനുവദിക്കാതെ കുമാരൻ യഥാസമയത്തെത്തുമെന്ന് റാണി പ്രവചിച്ചിരുന്നല്ലോ. അതുപോലെ തന്നെ സംഭവിച്ചു. റാണിക്കെന്താ, നാം അറിയാത്ത ജ്ഞാനദൃഷ്ടിയുമുണ്ടോ? അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ് മഹാരാജൻ. എത്രയോ കാലം കൂടിയാണ് കുമാരനെ കണ്ടത്. ഒന്ന് സ്വകാര്യം പറയാനോ ഒന്ന് ആശ്ലേഷിക്കാനോ കുമാരനെ കിട്ടുന്നില്ലല്ലോ. വിജയശ്രീ ലാളിതനായ കുമാരനെ പ്രജകളെല്ലാം സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. പിതാവേ, എന്താ കുമാര,
കൊട്ടാരവളപ്പിലെ ആൽമരത്തിൽ കയറി ഇലകളെല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തി വെച്ചോ ഭട്ടതിരിയെ തോൽപ്പിക്കാൻ? അതൊക്കെ അപ്പപ്പോൾ തോന്നുന്ന ഓരോ യുക്തികളാണ് പിതാവേ. പന്തളത്തിന്റെ സ്വാതന്ത്ര്യം മാത്രമല്ല, വിജ്ഞാന മേഖലയെയും കാത്തുരക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ്. നാം നിന്നെ പ്രത്യേകം അഭിനന്ദിക്കുന്നു കുമാര. പഞ്ചകന്യകമാരും അവരുടെ പേരിന്റെ ദീർഘ ഉച്ചാരണവുമൊക്കെ പുതിയ അറിവുകളായിരുന്നു. പ്രജകളുടെ പ്രശ്നം പഠിക്കാൻ പോയതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വിശദമായി കേൾക്കണം. അല്ല, കുമാരനോടൊപ്പം വന്ന കൂട്ടുകാരെവിടെ? അവർ വീടുകളിലേക്ക് പോയിരിക്കുകയാണ്. ഇനിയും ഞങ്ങൾ ഒരുമിച്ച് അടുത്ത യാത്രയുണ്ട്. അക്ഷരബ്രഹ്മേ, സരസ്വതി, അടിയന്റെ നാവിൽ വിജയങ്ങളുടെ തേൻതുള്ളികൾ മാത്രം ഇറ്റിച്ചു നൽകി അവിടുന്ന് ആദ്യമായി പരാജയത്തിന്റെ കൈപ്പുനീർ പകർന്നു നമ്മെ. കേവല ഒരു ബാലനാൽ അധപ്പതനത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് അടിയനെ നിവദിപ്പിച്ചതന്തേ. ക്ഷണനേരം കൊണ്ട് അടിയന്റെ വിജയങ്ങളൊക്കെയും വ്യർത്ഥം, അടിയൻ നേടിയ വരാഹനൊക്കെയും വ്യർത്ഥം, പുകഴ്പെട്ട വൈഖരികളും വിശേഷണങ്ങളൊക്കെയും വ്യർത്ഥം, അടിയന്റെ വപസും വജസ്സുമൊക്കെയും വ്യർത്ഥം. അപമാനഭാരത്താൽ കുനിഞ്ഞുപോയ ശിരസിന് ഇനിയൊരു ഉയർച്ചയില്ല, ഇനിയൊരു ജീവിതത്തിന് അർത്ഥമില്ല, ഇനിയൊരു വാദപ്രതിവാദത്തിന് വാല്യുവില്ല. ജീവൻ വെടിയുക തന്നെ, പരാജയത്തിന് സാക്ഷിയായ പന്തളത്തിന് തന്നെ നമ്മുടെ ഈ ശരീരം ദാനം ചെയ്തേക്കാം. പോലൊരു മഹാപ്രാജ്ഞനെ തൊട്ടുവളങ്ങാൻ തക്ക ഒരു മഹാത്മ്യവും നമ്മുടെ ഈ പാദങ്ങൾക്കില്ല. ഒരപേക്ഷ മാത്രം, ഇനിയൊരു വാദപ്രതിവാദത്തിന് കുമാരൻ നമ്മെ വെല്ലുവിളിക്കരുത്. നാം അല്ലേ അവസാനിപ്പിക്കുക? നമ്മെ ഒഴിവാക്കൂ കുമാരൻ. ഞാൻ അങ്ങേ വെല്ലുവിളിക്കാൻ വന്നതല്ല. എന്റെ മാതൃരാജ്യം എനിക്ക് സ്വർഗത്തേക്കാൾ മഹത്തരമാണ്. രാജ്യത്തിന് ഏൽക്കുന്ന ചെറിയൊരു അപമാനം പോലും ഇടുത്തിയാണ് എനിക്ക്. അതൊഴിവാക്കാൻ ഞാൻ അങ്ങയോട് സംവദിക്കാൻ നിർബന്ധിതനായി പോയി. എന്റെ ഉദ്ദേശ്യശുദ്ധി ഓർത്ത് അങ്ങെനിക്ക് മാപ്പ് നൽകിയാലും അരുത്. കുമാരന്റെ ഭൂമി ദേവിയോടുള്ള വിനയത്തിന് മുമ്പിൽ നാം ഇപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇല്ല, അങ്ങ് പരാജയപ്പെട്ടിട്ടില്ല. മനുഷ്യനായി ജനിച്ച ഒരു പണ്ഡിതനും അങ്ങയെ
പരാജയപ്പെടുത്തുവാനും കഴിയില്ല. അങ്ങിപ്പോഴും അജയനാണ്. മനുഷ്യനായി ജനിച്ചൊരു പണ്ഡിതനും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നും കുമാരനാരാണ്? മനുഷ്യനല്ലേ? ആരാണ് കുമാരൻ? ഞാൻ ആരാണെന്നറിയാൻ അങ്ങേക്ക് വിധിയുണ്ട്, യോഗമുണ്ട്. ഞാൻ ആരാണെന്ന് കണ്ടോളൂ. പുണ്യദർശനത്തിനും ഭാഗ്യമോടിയനെ, ഭഗവാനോടാണോ അടിയൻ പാണ്ഡിത്യ ഗർവ് കാട്ടിയത്? ഭഗവാനാണോ അടിയനോട് മാപ്പിരുന്നത്? ശ്വസിച്ചാലും എന്താ, ഇനിയും ജീവത്യാഗം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്ക്? ഇല്ല, ഇല്ല. അടിയനെയും ജീവിക്കണം. ഭഗവാനോട് വാദത്തെ തോറ്റ മഹാപുണ്യവാനായ പാമരനായി അടിയനെയും ജീവിക്കണം. ജീവിക്കും. അപ്പോഴായി പാപകർമ്മങ്ങൾ പലതും ചെയ്തിട്ടുള്ളവനാണ് അങ്ങ്. പാപ പരിഹാരങ്ങൾക്കായി അങ്ങേക്ക് ഇനിയും ഒരുപാട് ജന്മങ്ങൾ ജനിക്കേണ്ടി വരും. ഒടുവിൽ അങ്ങൊരു തമിഴ് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാനിടയാകും. അന്ന് വനമധ്യത്തിലെ ഒരാലയത്തിൽ ഞാൻ പ്രതിഷ്ഠിതനായിരിക്കും. അങ്ങ് എന്റെ ഉത്തമ ഭക്തനുമായിരിക്കും. അന്ന് അങ്ങ് എന്നെ സ്തുതിച്ചുകൊണ്ട് കാവ്യം രചിക്കും. ആ കാവ്യത്തെ ഞാൻ എന്റെ ഉറക്കുപാട്ടായി സ്വീകരിക്കുന്നതായിരിക്കും. നിത്യവും ആ ഉറക്കുപാട്ട് കേട്ടുകൊണ്ട് മാത്രമേ ഞാൻ നിദ്രയെ പ്രാപിക്കൂ.
അതുകൊണ്ട് തന്നെ ആ ഉറക്കുപാട്ട് ഭക്തകോടികളുടെ എല്ലാം മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുകയും ചെയ്യും. മംഗളം ഭവിക്കട്ടെ. യാത്രയിലായിരുന്ന മണികണ്ഠൻ പന്തളത്തെ രക്ഷിക്കാൻ യഥാസമയം എത്തിച്ചേരുമെന്ന് നാം ഓർത്തില്ല. ആ ഓർമ്മ പിശകാണ് നാരദരുടെ വീഴ്ചയായി നാം പരാമർശിച്ചത്. അതുകൊണ്ടാണ് സംഭവങ്ങൾ നേരിൽ കാണാൻ നാരദർക്ക് കാത്തിരിക്കേണ്ടി വന്നത്. ദേവൻ നമുക്ക് നൽകിയ ശിക്ഷ. മഹാപണ്ഡിതന് മുന്നിൽ കുമാരൻ വിശ്വരൂപം കാട്ടിയത് നാരദർ ശ്രദ്ധിച്ചു കാണുമല്ലോ. ശ്രദ്ധിച്ചു. കുമാരനെ ഗോസായി വേഷത്തിൽ നാട്ടിലും കണ്ടു, താരകബ്രഹ്മ സ്വരൂപമായി പണ്ഡിതനു മുന്നിലും കണ്ടു. കുമാരന്റെ ലീലാവിലാസങ്ങൾ അത്യത്ഭുതം, അപാരം, അവർണനീയം. നാരായണൻ, നാരായണൻ. കുമാരൻ എല്ലാ രംഗത്തും വിജയശ്രീലാളിതനാവട്ടെ നാരദരെ. ആയിക്കോട്ടെ. മണികണ്ഠകുമാരനെ എല്ലാ രംഗത്തും വിജയിപ്പിച്ചു നിർത്താൻ കുമാരന്റെ മാതാവായ വിഷ്ണുദേവനും മാതാവിന് തുല്യയായ ലക്ഷ്മീദേവിയും കുറച്ചു സ്വാർത്ഥത കാട്ടുന്നില്ലേ എന്നൊരു സന്ദേഹം തോന്നാതെയും ഇല്ല. നാരായണ, നാരായണ. രാജാവിന്റെ അഭാവത്തിൽ പന്തളത്തിൽ ആഭ്യന്തര സമാധാനം നിലനിർത്താൻ കുമാരൻ കുറെ മാനസിക സംഘർഷം അനുഭവിച്ചതല്ലേ. ഇനിയും കൗമാരം കടന്നിട്ടില്ലാത്ത കുമാരൻ കുറച്ച് ആഹ്ലാദിച്ചോട്ടെ നാരദരെ. ആഹ്ലാദിച്ചോട്ടെ, ആഹ്ലാദിച്ചോട്ടെ. ദേവ, മണികണ്ഠൻ അവതാരോദ്ദേശം നിർവഹിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് ദേവേന്ദ്രൻ രോഷം കൊള്ളാനും ആധി പിടിക്കാനും തുടങ്ങിയിട്ട് കാലം കുറേയായി. ശോഷിച്ച് ശോഷിച്ച് ചാട്ടവടിയുടെ അവസ്ഥയിലായിരിക്കുന്നു ദേവേന്ദ്രൻ. ഇനിയെങ്കിലും കുമാരനെ വിട്ട് ആ മഹിഷിയെ അങ്ങ് തീർത്തുകൂടെ? എല്ലാം അറിയുന്ന നാരദർ അങ്ങനെ ചോദിക്കുന്നതിന്റെ സാംഗത്യം നമുക്ക് മനസ്സിലാകുന്നില്ല. മഹിഷിക്ക് ആയുസ് ഒടുങ്ങാറായിട്ടില്ല നാരദരെ. മഹിഷി വധം കഴിഞ്ഞാൽ കുമാരൻ വനം പോകുമല്ലോ നാരദരെ. അതിനു മുമ്പ് കുമാരൻ ദൌത്യങ്ങൾ ഓരോന്നായി നിർവഹിച്ചു തീർക്കട്ടെ. തീർത്തോട്ടെ, തീർത്തോട്ടെ. അപ്പോൾ ദേവേന്ദ്രൻ ഇനിയും ദുസ്വപ്നങ്ങൾ കാണാനും ആധി പിടിക്കാനും രോഷം കൊള്ളാനും യോഗം. നാരായണ, നാരായണ. അപ്പോൾ വാവർ പറഞ്ഞ ഖലീഫ ഉമറിന്റെ കഥ കേട്ടാണ് കുമാരൻ വേഷപ്രച്ഛന്നനായി പ്രജകളുടെ പ്രശ്നം പഠിക്കാനുള്ള യാത്രയ്ക്ക് തുടക്കമിട്ടത്. അതെ, ഈ യാത്ര കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടായിട്ടുണ്ടോ മഹാറാണി? ഉണ്ടായിട്ടുണ്ട്. പ്രജാഹിതവും പ്രജാപരിപാലനവും നടപ്പാക്കാൻ കുമാരൻ ഒരുവിധം പഠിച്ചു കഴിഞ്ഞു. കൊട്ടാരത്തിൽ ആവലാതിയുമായി വന്ന രണ്ട് യുവതികളുടെ പ്രശ്നപരിഹാരത്തിന് അടിയനും കുമാരനോടൊപ്പം പോയിരുന്നു. എന്നിട്ട് എത്ര വിദഗ്ധമായിട്ടാണ് കുമാരൻ ആ പ്രശ്നം പരിഹരിച്ചത്! പ്രശ്നങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി മനഃശാസ്ത്രപരമായി അതിനെ നേരിടാനുള്ള കുമാരന്റെ കഴിവ് അത് പ്രത്യേകം പ്രസ്താവ്യമാണ്. കുമാരനെ കുറിച്ച് ഏറെ അഭിമാനിക്കാവുന്ന കാര്യങ്ങളെ കേൾക്കാനുള്ളൂ. കുമാരനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ വൈകിപ്പോയോ എന്നാണ് നമ്മുടെ സന്ദേഹം.
അവധിയാണ് മഹിഷി. ദേവലോകം പോലും കീഴടക്കിയവളാണ്. ഒരു രാജാവിന്റെയും ഒരു ദേവന്റെയും കൽപ്പന മഹിഷി അനുസരിക്കില്ല. ഈ ഭിക്കാരിയെ പിടിച്ച് പുറത്താക്കേ.